Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ ഒരു മൈക്രോഗ്രീൻ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മൈക്രോഗ്രീൻ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഞാൻ പയറിന്റെയാണ് അന്ന് ഇട്ടത് ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ ഒന്നുകൂടി ഇട്ടേക്കാം അപ്പോൾ ആ പയറിന്റെ അത് വെച്ച് തന്നെ റെസിപ്പി ചെയ്യുവാണ് അപ്പോൾ വളരെ സിമ്പിൾ ആണ് അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്ത ശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകുക കഴുകിയ ശേഷം നമുക്ക് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പിന്നെ ഇതിന് വേണ്ടത് സവാളയാണ് ഞാനിവിടെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് നമുക്ക് ഇനി കുക്ക് ചെയ്ത് തുടങ്ങാം ഇതിനു വേണ്ടി കുറച്ച് എണ്ണ ഒന്ന് ഒഴിക്കുക ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കുറച്ച് വറ്റൽമുളകും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് സവാള ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം ആ സമയം നമുക്ക് ഇതിനു വേണ്ടി തേങ്ങ അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിനു വേണ്ടി കുറച്ച് തേങ്ങ ഇടുക പിന്നെ വെളുത്തുള്ളി ഒരു അല്ലി വെളുത്തുള്ളി ഇട്ടു കുറച്ച് ജീരകം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ മുളക് പൊടി ഇത്രയാണ് ഇതിന് വേണ്ടത് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം നമുക്ക് ഇപ്പം ഉള്ളി വായിൻ്റ് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടൊന്ന് ഇളക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അരച്ച് വെച്ച അരപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു 3 to 5 minutes വേവിച്ചാൽ മതി കാരണം ഇത് ഒരുപാട് വേവാനൊന്നുമില്ല ഇല പെട്ടെന്ന് ഇത് വാടുന്നതാണ് അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഈ പയറിൻ്റെ ഇല റെസിപ്പി തയ്യാറായിട്ടുണ്ട് അപ്പം ഈ മൈക്രോഗ്രീൻ വളരെ ഈസിയാണ് അത് ഉണ്ടാക്കാനും അതിൻ്റെ റെസിപ്പി തയ്യാറാക്കാനും വളരെ സിമ്പിളാണ് അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്